നമ്മളിന്ന് വാഴച്ചാൽ ട്രക്കിങ്ങിലാട്ടോ. അതിരപ്പള്ളി വാഴച്ചാലാണ് പറയുന്നത്, വാൽപ്പാറ പോകുന്ന വഴിക്കുള്ള വാഴച്ചാൽ. അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഒരു ട്രക്കിംഗ് പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾ ഓൾറെഡി കുറച്ചധികം വീഡിയോസ് കണ്ട് കാണും. പക്ഷേ ഈ വീഡിയോയിൽ ഞാനും എൻ്റെ ക്യാമറയും കണ്ട കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ ട്രിപ്പ് പോയത് ഏപ്രിൽ മാസം 2024. നമുക്ക് കുറച്ച് കൂട്ടരെയൊക്കെ കാണാൻ പറ്റി. കാടും കാട്ടിലെ അന്തേവാസികളെയൊക്കെ നമുക്ക് കാണാനും അവരുടെ കൂടെ ചിലവഴിക്കാനൊക്കെ കുറച്ച് സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് വാഴച്ചാൽ ട്രക്കിങ്ങിന് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് ഉള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂട്ടത്തിൽ ഞാൻ കണ്ട കാഴ്ചയുടെ കുറച്ച് വിശദാംശങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇതിപ്പോൾ വാഴച്ചാൽ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനുശേഷമുള്ള രണ്ടാമത്തെ റൂട്ട് കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് കൂടുതലും ഒരു ഡാമിൻ്റെ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഉള്ളേരിയ കയറിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അനിമൽസിനെ കാണാനുള്ളൊരു സാധ്യത കൂടുതലാണ്. പക്ഷേ അത് നമ്മുടെ ഒരു ലക്കും കൂടെയാണ് അതിലുപരി. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ട്രക്കിങ്ങിന് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് ട്രക്കിംഗ് ബുക്ക് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇതിനു മുമ്പ് നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ചാടിക്കയറി തീരുമാനം എടുക്കണ്ട ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. അതിന് കുറച്ച് കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് അതിന് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പരിപാടിക്ക് ഇറങ്ങിയാൽ മതി. നമ്മളിപ്പോൾ അതിരപ്പള്ളി വാട്ടർഫോൾസൊക്കെ ഒന്ന് കണ്ട് വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് അവിടെ പേരും എൻട്രിയൊക്കെ കൊടുത്ത് അവിടെ നിന്നൊരു മാക്സിമം 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ നമ്മുടെ വാഴച്ചാൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പോകുന്ന വഴിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ അത്യാവശ്യം കാഴ്ചകളൊക്കെ നമുക്ക് കാണാനുണ്ടാകും. അപ്പോൾ നമ്മൾ വലിയ താമസമല്ലാണ്ട് ഒരു 7:40 ചെക്ക് പോസ്റ്റിലെത്തി. നിർഭാഗ്യവശാൽ ഞങ്ങൾ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ഉള്ള ടീമുകൾ 8:30 വന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാനും ലേറ്റായി. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഒരാൾക്ക് 1000 രൂപയാണ് വരുന്നത്. നമ്മുടെ ഓഫീസിൻ്റെ മുമ്പിൽ തന്നെയുള്ള മരത്തിൽ നമുക്ക് മലയെണ്ണാനും പിന്നെ വേറെ കുറച്ച് അധികം ബേഡ്സും പിന്നെ അപ്രതീക്ഷിതമായി കാട്ടുകോഴിയുടെ ഒരു പെയറും കിട്ടിയിട്ടുണ്ട്. കാട്ടുകോഴീനെ അങ്ങനെ പെയറായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണഗതിയിൽ ഇതിന് മുന്നേ കാട്ടുകോഴിനെ കാണുമ്പോൾ ആൾവട്ടം കാണുമ്പോഴേക്ക് ഇവന്മാർ റോക്കറ്റ് പോലെ ഒരു പോക്കാണ്, കാണാൻ കൂടെ കിട്ടില്ല. കുറേ നേരമായിട്ട് ഞാൻ വന്നപ്പോൾ മുതൽ കാട്ടുകോഴിയുടെ കോള് കേൾക്കുന്നുണ്ട്, സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ കേൾക്കാം നിങ്ങൾക്ക്. അതാണ് കാട്ടുകോഴിയുടെ കോള്, മെയിലിൻ്റെ കോളാണ്. അപ്പോൾ മെയില് കുറച്ചുകൂടിയും ഗ്ലാമറാണ്, ഫീമെയിലിനെ കാണാൻ പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഭംഗിയൊന്നുമില്ല. പക്ഷേ 2 ഫീമെയിലും 1 മെയിലും ഉണ്ടായിരുന്നു. ഇവന്മാർ നമ്മുടെ സാധാ പക്ഷി പോലെ തന്നെ നന്നായിട്ട് പറക്കൂട്ടോ. ഇത് ഫോറസ്റ്റ് ഓഫീസിൻ്റെ നേരെ മുമ്പിലുള്ള നമ്മുടെ നാട്ടിൽ പറയുന്ന വട്ടക്കുമ്പളത്തിൻ്റെ മരത്തിൻ്റെ ചില്ലയിൽ ഉണ്ടായിരുന്നു. മരം നല്ല ഹൈറ്റുള്ളത്, ഇവന്മാർ ഒരു ഇതില്ലാണ്ട് പറന്നങ്ങ് മുകളിൽ കയറുന്നു, ചെറിയ കായ കഴിക്കുന്നു, താഴെ ഇറങ്ങുന്നു, അങ്ങോട്ട് പോകുന്നു. അങ്ങനെയൊക്കെ ഒരു ബഹളമായിരുന്നു. പക്ഷേ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം ഫോട്ടോ എടുക്കാൻ സഹകരിച്ചു. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് അങ്ങനെ കുറച്ച് ലെങ്തി ഷോട്ട് നമുക്ക് കാട്ടുകോഴിയുടെ കിട്ടിയത്. അതൊരു വലിയ ഭാഗ്യമായിരുന്നു കേട്ടോ. ശേഷം നമ്മൾ അനക്കം കേട്ടപ്പോഴാണ് തൊട്ട് അടുത്ത മരത്തിൽ നമുക്ക് ഇത് സിംഹവാലനാണ്. നിങ്ങൾക്കറിയാമോ സിംഹവാലനും കരിങ്കൊരങ്ങും തമ്മിലുള്ള വ്യത്യാസം? കാഴ്ചയിൽ ഏകദേശം രണ്ടാളും ഒരേപോലെയാണ്. പക്ഷേ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മാർഗം സിംഹവാലൻ്റെ വാല് ചെറുതാണ്, ഫേസിൽ സിംഹത്തിൻ്റെ പോലെ കുറച്ചുകൂടി ഹെയറി ആയിട്ടുള്ള ആ ഒരു റൗണ്ട് ഒരു വൈറ്റ് ഷെയ്ഡുള്ള ഹെയർ കണ്ടോ. എനിക്കും കാര്യമായിട്ട് സിംഹവാലനും കരിങ്കൊരങ്ങ് തമ്മിലുള്ള വ്യത്യാസം അറിയില്ലായിരുന്നു. ഇപ്പോൾ ഫോറസ്റ്റുകാർ പറഞ്ഞപ്പോഴാണ് അത് കത്തിയത്. പിന്നെ പോകുന്ന വഴിക്ക് ഓഫീസിൻ്റെ മുന്നും പിന്നുമായിട്ട് ഇഷ്ടംപോലെ മയിലുകൾ ഉണ്ടായിരുന്നു. 1, 2, 3 അല്ല, ഒരുപാട് മയിലുകൾ ഉണ്ടായിരുന്നു. അത് മെയിലും ഫീമെയിലും എല്ലാം ഉണ്ടായിരുന്നു. അവന്മാർക്കും ഈ പറയുന്ന പോലെ വണ്ടികളും കാര്യങ്ങളും ഒന്നും പേടിയില്ല, അത്യാവശ്യം സഹകരിക്കുന്ന കൂട്ടത്തിലാണ്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ മയിലുകളുടെ കുറച്ച് കാഴ്ചയെ നമുക്ക് കൂട്ടത്തിൽ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ സമയം കളയണില്ല. ടിപ്പ് നമ്പർ 1, എത്രയും രാവിലെ നിങ്ങൾക്ക് ഫോറസ്റ്റ് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും അത്രയും നേരത്തെ വരാം. പറ്റുമെന്നുണ്ടെങ്കിൽ 7:00 തന്നെ എത്തിക്കോ. കാരണം എത്രയും നേരത്തെ വരുന്നു അത്രയും നേരത്തെ നിങ്ങൾ ഫോറസ്റ്റിലേക്ക് കയറും. നിങ്ങൾ വരുന്ന വഴിക്കും ചുറ്റുവട്ടത്തും ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് ഉണ്ടാവും. സമയം വൈകുന്നതോറും നമുക്കിവ നഷ്ടപ്പെടാനുള്ള സാധ്യതകളും കൂടുതലാണ്. രാവിലെ എല്ലാ മൃഗങ്ങളും പക്ഷികളും അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തിരക്കിലായിരിക്കും. സോ നമുക്ക് അവരെ കാണാനുള്ള ചാൻസും കൂടുതലാണ്. ഈ കാണുന്ന ആൾ ഒരു ഫ്ലൈയിങ് ലിസാർഡാണ്. അങ്ങനെ അങ്ങയുടെ കഴുത്തിലൊരു സംഗതി പൊങ്ങിയ താഴെ ചെയ്യണമുണ്ടോ, ഇങ്ങേര് മരത്തമേന്ന് പറന്ന് ചാടി നടക്കണതാണ്. ഇത് നമ്മുടെ കാട്ടിലെ സ്ഥിരം അന്തേവാസി ആരാണ്, നമ്മുടെ കോഴി വേഴാമ്പൽ എന്ന് പറയുന്നൊരു സംഗതി.
മലബാർ ഗ്രേ ഹോൺബിൽ. ഇങ്ങനെയുള്ള സൗണ്ടും ഇച്ചിരി കോമഡിയാണ്. എന്തോ ഇവന്മാരൊക്കെ ഇപ്പോൾ കണ്ട് കണ്ട് വല്ല ഇതില്ലാണ്ടായി. അപ്പോൾ നമ്മൾ പതുക്കെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 8:30 കഴിഞ്ഞു. പറഞ്ഞ പോലെ പാർട്ടികൾ ലേറ്റായി. അത് നമുക്ക് സത്യം പറഞ്ഞാൽ വലിയ നഷ്ടമായി എന്ന് തന്നെ പറയാം. അപ്പോൾ പറഞ്ഞ പോലെ ടിപ്പ് നമ്പർ 1, നിങ്ങൾ മാക്സിമം നേരത്തെ റിപ്പോർട്ട് ചെയ്യുക, എത്രയും പെട്ടെന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളവിടെ നിന്നൊരു 10 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കാട്ടിലൊരു പോസ്റ്റ് ആ ഡാമൊക്കെ ക്രോസ് ചെയ്ത് നമ്മളവരെ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ഫോറസ്റ്റിൻ്റെ സാറന്മാർ നമുക്ക് ചെറിയൊരു ഗൈഡൻസൊക്കെ തരും. ഒരു ആമഡായിട്ടുള്ള സ്റ്റാഫും രണ്ട് ഫോറസ്റ്റ് സ്റ്റാഫും ഉണ്ടാകും. അവരാണ് നമ്മളെ കാട്ടിലേക്ക് കൊണ്ടുപോവുക. പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് പക്ഷികളെ കാണാട്ടോ, അത് നമ്മൾ അത്ര ശ്രദ്ധിച്ച് നടക്കണം. ഗാഡി ചിലപ്പോൾ എല്ലാം ഇവർ കണ്ണിൽ പെട്ടു എന്ന് നമുക്ക് കാണിച്ച് തന്നൊന്ന് വരില്ല. നമ്മളും അത്ര ശ്രദ്ധയോടുകൂടി നടന്നാലേ നമുക്ക് ഇവന്മാരെയൊക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറച്ച് കാട്ടിലേക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സുഖമായിരിക്കും. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മഞ്ഞക്കറുപ്പൻ എന്ന് പറഞ്ഞ കുഞ്ഞ് വിരിഞ്ഞ് വലിയ പ്രായമില്ലാത്ത ഒരാളാണ്. കാണാൻ നല്ല ക്യൂട്ടാണ്. പിന്നെ നമ്മൾ ഇവിടെ മെയിനായിട്ട് അനിമൽസായിട്ടും കിട്ടുന്ന ഒരു സ്പോട്ടാണ് ആ ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയാണ്. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ സ്ഥിരം അന്തേവാസികളെല്ലാവരും വരവ് വെള്ളം കൂടിയും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കാട്ടിലേക്ക് തിരിച്ച് കയറിയായിരുന്നു. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ആനപ്പിണ്ടവും അവരുടെ ചൂച്ചും കരടിയുടെ അപ്പിയും മാത്രമേ കാണാൻ പറ്റുള്ളൂ. ബാക്കി ആളുകളെയൊക്കെ നമുക്ക് മിസ്സായിപ്പോയി. ഫ്രഷായിട്ടുള്ള ആനപ്പിണ്ട ആവി പറക്കുന്ന ആനപ്പിണ്ടവും അവർ ചൂച്ചു വെച്ചിട്ട് നനഞ്ഞു കിടക്കുന്ന മണ്ണും കരടിയുടെയും മ്ലാവിൻ്റെയും എല്ലാം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമുക്ക് ലക്കില്ലാണ്ടായിപ്പോയി. കാട്ടിലെ എല്ലാ കാര്യങ്ങളും ലക്കാണ്, ടൈമിങ്ങുമാണ്. അപ്പോൾ എത്രയും നേരത്തെ കാട്ടിൽ കയറുക. ഇപ്പോൾ നമ്മൾ ആ ഡാമിൻ്റെ ഇതിൽ ഒരുപാട് വലിയ മീനുകളെ കാണാം. സാറ് പറഞ്ഞതനുസരിച്ച് അവർ ഇട്ടിരിക്കുന്ന മീനാണെന്നാ, പിലോപ്പി മറ്റുവാണെന്നാണ് പറഞ്ഞത്. പിന്നെ കാട്ടിലൂടെ അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആവേശത്തിൽ ആരും ചാടി ഇറങ്ങരുത്. 13 കിലോമീറ്റർ നടക്കാനുണ്ട്. 13 കിലോമീറ്റർ, അതൊന്ന് ഓർത്ത് വെച്ചോണം. നമ്മുടെ നാട്ടിൽ കന്യാസ്ത്രീ കൊക്ക് എന്ന് പറയുന്ന ഒരാളാണ്, അവന്മാരെ നമുക്കവിടെ കണ്ടായിരുന്നു. 13 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അത് സിംഗിൾ സ്ട്രെച്ചല്ല, നമുക്ക് 2-3 തവണ അതിൽ റെസ്റ്റ് ചെയ്യാം. പക്ഷേ കൂട്ടത്തിൽ കയറ്റവും ഉണ്ട് ഇറക്കവും ഉണ്ട്. നമ്മൾ കൂടുതൽ നടക്കുന്നത് ലെവൽ സർഫേസിൽ കൂടെ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, സ്ട്രെയിനുണ്ട്. ഈ കാണുന്നത് കാട്ടിലെ ഉള്ള ആളുകൾ മരത്തിൽ തേനെടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏണി സെറ്റപ്പാണോ. നമുക്ക് പിന്നെ പ്രാവിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു പക്ഷിയെ ആണ് ഇപ്പോൾ ജസ്റ്റ് നമ്മൾ കണ്ടത്. കാട് ഇച്ചിരി വരണ്ടാണ് കിടക്കുന്നതെങ്കിലും മെയിനായിട്ടുള്ള വാട്ടർ സോഴ്സുകളിലൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട്. ഇതാണല്ലോ നമ്മുടെ കരിങ്കുരങ്ങ് എന്ന് പറയുന്ന ആൾ. വാലിൻ്റെ നീട്ടം കണ്ടോ, നല്ല നീളമാണ്. പിന്നെ ഫേസിലെ ഹെയർ ഫുൾ കവർ ചെയ്തിട്ടില്ല, തലയിലാണ്, നമ്മുടെ മറ്റേ താടി പോലെയല്ല. അതാണ് മെയിനായിട്ടുള്ള ഒരു ഡിഫറൻസ് കരിങ്കുരങ്ങും സിംഹവാലിലും തമ്മിൽ. പിന്നെ നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് ചെക്ക് പോസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർ അവിടെ മിനറൽ വാട്ടർ വെച്ചിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം 1-2 കുപ്പി വെള്ളം എടുക്കുക. അപ്പോൾ ഇത് ഈ കാണുന്ന ആൾ മലബാർ ട്രോഗൺ എന്ന് പറയുന്ന ആളുടെ മെയിലാണ്. സുന്ദരനാണ്, പീക്കാക്ക എന്നൊക്കെ പറയും, ക്യൂട്ടാണ്. ഇതും നമ്മൾ അത്യാവശ്യം അവിടെ കണ്ടായിരുന്നു. ഈ കാണുന്ന പക്ഷികളെല്ലാം നമ്മൾ ട്രക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതല്ല, ഇത് മലബാർ ട്രോഗണിൻ്റെ ഫീമെയിലാണ്. നമ്മൾ വരുന്ന വഴിക്കും ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് പോകുന്ന വഴിക്കും നമ്മൾ ഫോറസ്റ്റ് ഏരിയയിലും അതിരപ്പള്ളി വാഴച്ചാല റൂട്ടിലുമായിട്ട് ഇൻ ബിറ്റ്വീൻ എല്ലാം നമ്മൾ കണ്ട കാഴ്ചകളാണ്. ഈ കാഴ്ചകളെല്ലാം ഒരു ദിവസം നമുക്ക് കിട്ടിയതാണ്, പക്ഷെ എല്ലാം ട്രക്കിങ്ങിൻ്റെ ഇടയിൽ കിട്ടിയതല്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ പോലെ നമ്മൾ ശ്രദ്ധിച്ചാലേ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം കയറ്റമുണ്ട്, ഇറക്കമുണ്ട്. അത്യാവശ്യം മേലൊക്കെ അല്ലെങ്കിൽ ശീലമുള്ളവർക്കും സ്റ്റാമിനയുള്ളവരും മാത്രം പണിക്ക് ഇറങ്ങിയാൽ മതി. നമ്മൾ 13 കിലോമീറ്ററിൻ്റെ പകുതിയോ കാഭാഗമോ പിന്നിട്ടിട്ട് എനിക്ക് മടുത്തു എന്നെ കൊണ്ട് പറ്റണില്ല എന്ന് പറഞ്ഞ് സുല്ലിട്ട് പോകാൻ പറ്റത്തില്ല. ആംബുലൻസോ എമർജൻസി സർവീസോ ഒന്നും വരില്ല. നമ്മൾ തിരിച്ച് വന്ന വഴി തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ റൂട്ടിലേക്ക് നടന്നാൽ മാത്രമേ അങ്ങോട്ട് എത്തത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ മിനിമം ഒരു 2 കുപ്പി വെള്ളമെങ്കിലും അവിടെ നിന്ന് എടുത്ത് ബാഗിലിടുക. സമയം എടുത്ത് നടക്കുക, റെസ്റ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് കാട്ടിലെ കുറച്ച് അന്തേവാസികളെ കാണാം. നമ്മൾ തട്ടേക്കാട് ബേഡ് സാങ്ച്വറിയിൽ കണ്ട കുറച്ച് VIPs ഉണ്ടായിരുന്നു. അത് ലളിതക്കാക്കയാണ്, അതും ഭയങ്കര ക്യൂട്ടാണ്. അതിരപ്പള്ളി ഏരിയയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് നമ്മുടെ ഫസ്റ്റ് റെസ്റ്റിംഗ് പോയിന്റിൽ എത്തി. ഏകദേശം ഒരു 5-6 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നല്ല
പാറയ്ക്കുള്ള ഏരിയയാണ്. വെള്ളം അത്യാവശ്യമുണ്ട്, ചെറിയ സൗണ്ടൊക്കെ കേൾക്കാനും ഒരു രസമാണ്. അപ്പോൾ നമുക്കവിടെ ചെറിയൊരു സ്നാക്ക് ഉണ്ട്, അടയാണ്, ഇലയട, നല്ല എടന ഇലയിൽ കുക്ക് ചെയ്തെടുത്ത അടിപൊളി എട അടയാണ്. നല്ല സ്വാദാണ്, അത്യാവശ്യം വിശന്ന് ദാഹിച്ച് വലിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് അത് കഴിക്കുമ്പോൾ സ്വർഗം കിട്ടിയ പോലെയാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം വൈബുള്ള ഒരു ഏരിയയാണ്. പക്ഷേ മഴക്കാലം പിടിച്ചു കഴിഞ്ഞാൽ വെള്ളം കൂടുമ്പോൾ ഈ ഇതിലൊന്നും വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇപ്പം നിലവിൽ നല്ല രസമാണ്. അവിടെ കാട്ടിൽ താമസിക്കുന്ന ആളുകൾ തേനെടുക്കുന്ന പോലെ തന്നെ അവരൊരു സൈഡിൽ ടെൻറ്റൊക്കെ അടിച്ച് മീൻപിടുത്തം പരിപാടികളൊക്കെ ആയിട്ട് വേറൊരു സൈഡിലുണ്ടായിരുന്നു. അപ്പോൾ ആകെ മൊത്തം ഒരു വൈബാണ്. നമ്മളിവിടെ ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ അവിടെ നിന്ന് എടുത്തത്. അപ്പോൾ അവരവിടെ ഒരു ചെറിയൊരു ഏർമാടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ലാഡർ തൂക്കിയിട്ടേ വേണ്ടോ, അവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആന വന്ന് ലാഡർ പൊളിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവരൊരു കപ്പി വെച്ച് ലാഡറൊക്കെ മുകളിലേക്ക് പൊക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടയേർഡ് ചെയ്ത് ആയിട്ടിരിക്കുന്നവർക്ക്, യാത്ര ചെയ്തവർക്ക് ഒന്നുകൂടിയും ടയേർഡ് ആവാനുള്ളൊരു പരിപാടിയാണ്. നമുക്ക് ഏർമാടത്തിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറിയ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് അന്ന് ജസ്റ്റ് ഒരു പൊക്കത്തിൽ നിന്നുള്ളൊരു കാഴ്ചകൾ. അപ്പോൾ ഈ സ്പോട്ടിൽ ഒരുപാട് പക്ഷികളുണ്ടായിരുന്നു, ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെറിയൊരു സ്നാക്സ് നല്ല അടിപൊളി അടയാണ് കേട്ടോ, അടയൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ യാത്ര തുടരുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്, ആൾ നല്ല ക്യൂട്ടായിട്ടാണ് പാട്ട് പാടുന്നത്. ആരാണ്? ചൂളക്കാക്ക എന്ന് പറയുന്ന ആളാണ്, പക്ഷേ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷെൽട്ടർ. നമ്മളിവിടെയാണ് ഫോറസ്റ്റുകാരുടെ ഓഫീസ്, ഇവിടെയാണ് നമുക്ക് ഉച്ചഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു മണി 1:30 കൂടി ഇവിടെ എത്തി. ഭാഗ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തൊട്ട് മുന്നേ തലേ ദിവസം വന്ന ബാച്ചിന് ഈ ഓപ്പോസിറ്റ് നമ്മുടെ ഈ പൊസിഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാട്ടുപോത്തിനൊക്കെ കിട്ടിയായിരുന്നു. ഭക്ഷണവും നല്ല ഭക്ഷണമാണ്, നല്ല ചോറും അടിപൊളി സാമ്പാർ, ഒരു ഒലത്ത് അച്ചാറ്, പപ്പടം, അങ്ങനെ ആകെ മൊത്തം ഒരു വൈബാണ്. നമ്മൾ അവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ട്രിപ്പ് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴേക്കും ആൾ ടയേർഡാവും. പിന്നെ നമ്മുടെ സ്റ്റേയുടെ മുൻപിൽ നിന്ന് തന്നെ നമുക്ക് 2 ഓന്തിനെ കിട്ടിയായിരുന്നു. രണ്ടാളും ക്യൂട്ടാണ്. ഒരാൾ ഗ്രീൻ കളറിൽ കളർ ചേഞ്ച് ചെയ്ത് നിൽക്കുന്നു, വേറൊരാൾ വേറെ കളറിൽ നിൽക്കുന്നു. അങ്ങനെ ആകെ മൊത്തം ഒരു വൈബൊക്കെ ആയിരുന്നു. പക്ഷെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് നടക്കാനൊരു മടിയാട്ടോ, പിന്നെയും ഉണ്ട് 5 കിലോമീറ്റർ നമുക്ക്. ഞങ്ങളുടെ തൊട്ട് തലേ ബാച്ചിന് പോകുന്ന വഴിയിൽ ഒരുപാട് ആനയും കാട്ടുപോത്തും എല്ലാം കിട്ടി. നമ്മൾ നിൽക്കുന്ന ഈ സ്പോട്ടിലും കാട്ടുപോത്തിനെ കിട്ടി. പക്ഷേ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് കാൽപ്പാടുകളും അപ്പിയും മാത്രമേ കിട്ടിയതുള്ളൂ. പിന്നെയും നടക്കാനുണ്ട്, കയറ്റമുണ്ട്, അത്യാവശ്യം സ്റ്റാമിന വേണം. ഞാനൊക്കെ കുറച്ച് കഷ്ടപ്പെട്ട് പോയി. പിന്നെ നമ്മൾ ട്രക്കിംഗ് കഴിഞ്ഞിട്ട് റിട്ടേൺ വന്ന വഴിക്ക് അതിരപ്പള്ളി ഏരിയയിൽ നിന്ന് കിട്ടിയ ഒരു മ്ലാവാണ് കേട്ടോ. ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ പറയണേ, ഈ മ്ലാവിൻ്റെ കഴുത്തിൽ കാണുന്നത് ആരെങ്കിലും ആക്രമിച്ചതാണോ, ചോര വരുന്ന രീതിയിലാണ് ആളുടെ നിപ്പ്. ആൾ കുറച്ചു നേരം നമുക്കവിടെ പോസ് ചെയ്ത് നിന്നു, കൊള്ളാവുന്ന 2 ഷോട്ടൊക്കെ കിട്ടി. കൊമ്പൊക്കെ അങ്ങ് ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെയും ഒരു പ്രതീക്ഷയോടു കൂടിയാണ് വന്നത്, പക്ഷേ എവിടെയും നമുക്ക് കിട്ടിയില്ല. നമ്മുടെ എണ്ണപ്പനയുടെ കായാണ് കേട്ടോ, നമ്മുടെ പ്ലാന്റേഷനിൽ എണ്ണപ്പനയുടെ കായയാണ്. നിങ്ങൾ സമയമുണ്ടെങ്കിൽ തിരിച്ചു പോകുമ്പോൾ സമയമുണ്ട്, നമുക്ക് ഏകദേശം ഒരു 3-3.5 ആകുമ്പോൾ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ ആനേനെ കിട്ടിയത് എവിടെ നിന്നാണ്? നമ്മളെ പ്ലാന്റേഷനിൽ നിന്നാണ്. പ്ലാന്റേഷനിൽ പുഴയുടെ അക്കരയായിട്ടാണ് കിട്ടിയത്. അത്യാവശ്യം ഒരു ചെറിയൊരു കൊമ്പൻ. ആൾ കുറേ നേരമായിട്ട് അവിടെ മുള കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തം ഒരു വൈബുള്ള ദിവസമായിരുന്നു. നമുക്ക് ഒരുപാട് കിളികളെയും ചെറിയ ചെറിയ പക്ഷികളെയും എല്ലാവരും കിട്ടി. കാട്ടിൽ കയറുന്നവർക്ക് വലിയ മൃഗങ്ങളായ ആന, കാട്ടുപോത്ത് ഇവരെ കാണാനായിരിക്കും കൂടുതൽ പ്രിയം. പക്ഷേ ഒരു കണക്കിന് പറഞ്ഞാൽ ആനയുടെ മുന്നിൽ പോയി പെട്ട് ടെൻഷൻ അടിച്ച് ഓടുന്നതിലും ഭേദം കുറച്ച് ദൂരം നിന്ന് ആനേനെ കാണുന്നത് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഇതാണ് നമ്മുടെ വാഴച്ചാൽ ട്രക്കിങ്ങിലെ കാഴ്ചകൾ. ഇപ്പോൾ വാഴച്ചാൽ പോകുന്ന വഴിക്കും തിരിച്ച് പോകുന്ന വഴിക്കും മൊത്തം പൊട്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണാൻ ശ്രമിക്കുക. ചുറ്റുവട്ടം നിരീക്ഷിച്ചാലേ ഇതൊക്കെ നമ്മുടെ കണ്ണിൽ പെടത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ജേണി. എല്ലാവരും കഴിയുന്നവരൊക്കെ പോവുക, ആസ്വദിക്കുക. നമുക്ക് കിട്ടാവുന്ന ചാൻസുകളെല്ലാം യൂസ് ചെയ്യുക, കാടിനെ അറിയുക, എൻജോയ് ചെയ്യുക. താങ്ക് യു.